രഞ്ജിത് സാറേ, ആ മറയൂർ പീഡന കേസ് പുതിയ വഴിത്തിരിവിലാണല്ലോ. അവളിപ്പോൾ പ്രതികളുടെ എണ്ണ കൂട്ടിയേക്കുവല്ലേ. ആ എം എൽ എ ചന്ദ്രൻ സാറിൻ്റെ പേരും പറയുന്നുണ്ടെന്ന് കേൾക്കുന്നു. അവള് പിഴയാ സാറേ, ഇതല്ല ഇതിനപ്പുറം പറയൂ അവള്. അത് പീഡനമൊന്നുമല്ല, അവൾ അറിഞ്ഞുകൊണ്ട് പോയത് തന്നെയാ. കുറെ ഉണ്ടാക്കി വീണ്ടും തികയാതെ വന്നപ്പോൾ കേസെന്നും പറഞ്ഞ് ഇറങ്ങിയേക്കുവാ. പിന്നെ ഈ ചന്ദ്രൻ സാറിന് ആ കേസിൽ ചെറിയ കൈയുണ്ട്. ഞാൻ ആ വഴി ചികഞ്ഞപ്പോൾ പുള്ളി ഇടപെട്ട് തന്നെ എന്നെ ആ കേസിൽ നിന്ന് തട്ടിയതും സ്ഥലം മാറ്റിയതും. കോടതിയിൽ നിന്ന് ഇറങ്ങി വരുന്ന വഴിയിലാണ് സി എ രഞ്ജിത്ത് സഹപ്രവർത്തകൻ അനീഷിനെ കണ്ടത്. എന്തായാലും കൊള്ളാം, ഇനിയിപ്പോൾ മീഡിയ സിദുര് ആഘോഷമാക്കും. അനീഷ് അത് പറഞ്ഞ് പുഞ്ചിരിച്ചു. ഇന്നെന്തായിരുന്നു അനീഷ് കേസ്? ഓ, ഇതൊരു കൊലപാതക ശ്രമം. രണ്ടു പേര് വെള്ളമടിച്ച് കോൺ തെറ്റിക്കിടന്ന് അടി കൂടിയതാ. ഒരുത്തൻ മറ്റവനെ കത്തിക്ക് കുത്തി. ജാമ്യം കിട്ടിയില്ല, റിമാൻഡായി. ആ അടിപൊളി. മറുപടി പറഞ്ഞുകൊണ്ട് രഞ്ജിത്ത് ജീപ്പിലേക്ക് കയറി. ഞാൻ വിട്ടേക്കോ അനീഷേ, സിറ്റി ഹോസ്പിറ്റലിൽ ഒന്ന് പോകണം. ഒരു ഹിറ്റ് ആൻഡ് റൺ കേസ്. ഒരു പെൺകൊച്ചിനെ കാറിടിച്ചിട്ട് കടന്നു കളഞ്ഞു. കൊച്ചിൻ്റെ അവസ്ഥ ഇച്ചിരി സീരിയസ് ആണ്, പോയി നോക്കട്ടെ. അനീഷിനോട് യാത്ര പറഞ്ഞ് രഞ്ജിത്ത് പതിയെ ജീപ്പ് സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ടെടുത്തു. സിറ്റി ഹോസ്പിറ്റൽ ലക്ഷ്യമാക്കി. ഹോസ്പിറ്റലിലെത്തുമ്പോൾ എസ് ഐ സാജനും ടീമും അവിടെ ഉണ്ടായിരുന്നു. എന്തായി സാജ, എന്താ അവസ്ഥ? ജീപ്പിൽ നിന്നിറങ്ങി സാജനടുക്കിലേക്ക് ചെന്നു രഞ്ജിത്ത്. സീനാണ് സാറേ, കുട്ടിയുടെ തലയ്ക്ക് നല്ല പരിക്കുണ്ട്. 50-50 ചാൻസാണ്, ഒരു സർജറി ഉണ്ട്. അത് കഴിഞ്ഞേ എന്തും പറയാൻ പറ്റുള്ളൂ. മറുപടി പറയുമ്പോൾ സാജിൻ്റെ മുഖത്ത് നിരാശ നിഴലിച്ചിരുന്നു. ആരാണ്, എന്തെങ്കിലും തെളിവ്? സംശയത്തോടെ രഞ്ജിത്ത് നോക്കുമ്പോൾ ഇല്ലെന്ന് തലയാട്ടി സാജൻ. ഒന്നും അറിയില്ല സാർ, കൊണ്ടുവന്നപ്പോഴേ ബോധമില്ലായിരുന്നു. ഇപ്പോഴും അത് തന്നെ അവസ്ഥ. പാവം. ആ മറുപടി രഞ്ജിത്തിൻ്റെ മുഖത്ത് വിഷമം പടർത്തി. അവിടെയും സി സി ടി വി ഇല്ലായിരുന്നോ? അടുത്ത ചോദ്യവുമായി വീണ്ടും സാജനെ നോക്കി രഞ്ജിത്ത്. സാറേ, ഇടിച്ച ഭാഗത്ത് ക്യാമറ ഒന്നുമില്ല. അതൊരു ഗ്രാമപ്രദേശമാണ്, കുറച്ച് മുന്നിലോട്ടുണ്ട്. പക്ഷേ സാർ, സംഭവം കണ്ട ഒന്ന് രണ്ട് പേര് പറയുന്നത് ഇത് മനഃപൂർവ്വം കൊല്ലാനായി ആരോ കൊണ്ട് ഇടിച്ചതാണെന്നാ. ഈ കുട്ടിയെ ഇടിച്ചിട്ട് വണ്ടി നിർത്തി അവനൊന്ന് തിരിഞ്ഞു നോക്കിയായിരുന്നുവെന്ന്. ആ കേട്ടത് രഞ്ജിത്തിൻ്റെ നെറ്റി ചുളിച്ചു. കൊല്ലാനോ ഈ പെൺകുട്ടിയെയോ? എന്നിട്ട് താൻ വിശദമായി കാര്യം തിരക്കിയോ? ഉവ് സാർ, ഒരു വൈറ്റ് കളർ സ്വിഫ്റ്റ് കാറാണ്. പക്ഷെ നമ്പർ ആരും ശ്രദ്ധിച്ചില്ല. ആക്സിഡൻ്റ് നടന്നത് വെയിലൂർ ഭാഗത്താണ്. അതൊരു ഗ്രാമപ്രദേശമല്ലേ സാർ? സ്പോട്ടിൽ നിന്ന് 2 കിലോമീറ്ററിനിടയ്ക്ക് 2 ക്യാമറകളുണ്ട്, 2 വീടുകളിലാണ്. ഞാനത് ചെക്ക് ചെയ്തു. വണ്ടി പോകുന്നത് രണ്ടിലും വ്യക്തമാണ്. പക്ഷെ നമ്പറോ ഓടിച്ച ആളിനെയോ അറിയാൻ വയ്യ. പിന്നെ ആ റോഡ് ചെന്ന് നാഷണൽ ഹൈവേയിൽ കയറുവല്ലേ, ആ ഭാഗത്താണെങ്കിൽ ക്യാമറയുമില്ല. അവിടുന്ന് ലെഫ്റ്റാണോ റൈറ്റാണോ പോയതെന്ന് അറിയില്ല. ഇനിയിപ്പോൾ ആ രണ്ട് വഴിക്ക് പോയുള്ള ക്യാമറകൾ മുഴുവനും നോക്കണം. സാജൻ പറഞ്ഞു നിർത്തുമ്പോൾ അല്പസമയം മൗനമായി രഞ്ജിത്ത്. സാജ, ലേറ്റ് ആക്കണ്ട. നാഷണൽ ഹൈവേ കയറി രണ്ട് വശത്തേക്കും 2 ടീമിനെ സെറ്റ് ചെയ്ത് വിട്. മാക്സിമം എല്ലാ ക്യാമറകളും നോക്കണം. അവൻ എവിടെയെങ്കിലും ഒരിടത്ത് കുടുങ്ങാതിരിക്കില്ല. ഓക്കെ സാർ, ഉടനെ ചെയ്യാം. നിർദ്ദേശം കേട്ടപാടെ സാജൻ അതിനുള്ള ഏർപ്പാടുകൾ ചെയ്തു. അപ്പോഴേക്കും നടന്നവർ ഐ സിയുവിന് മുന്നിലെത്തിയിരുന്നു. അവിടെ തളർന്ന് അവശയായിരിക്കുന്ന 2 പേരെയാണ് ആ സമയം രഞ്ജിത്ത് ശ്രദ്ധിച്ചത്. ആ കുട്ടിയുടെ അച്ഛനും അമ്മയും ആ സാർ, ഒറ്റ മോളാണ്. അവരുടെ സങ്കടം കണ്ടിട്ട് സഹിക്കാൻ പറ്റണില്ല. തിരികെയെത്തിയ സാജൻ പറഞ്ഞത് കേട്ട് പതിയെ തിരിഞ്ഞു അവൻ. ഈ കുട്ടിക്ക് 27 വയസ്സെന്നല്ലേ താൻ പറഞ്ഞേ? ഈ പ്രായത്തിലൊക്കെയുള്ള അതും വെറും നാട്ടിൻപുറത്തുകാരിയായ ഒരു കുട്ടിയെ കൊല്ലാനൊക്കെ നോക്കുന്നു എന്ന് വെച്ചാൽ ഈ കുട്ടിക്ക് പ്രേമം എന്തെങ്കിലും ഉള്ളതായി അന്വേഷിച്ചോ? അന്വേഷിക്കുന്നുണ്ട് സാർ. എനിക്കും അങ്ങനൊരു സംശയം തോന്നാതിരുന്നില്ല. ഈ കുട്ടി വർക്ക് ചെയ്യുന്നത് ഇവിടെ വെയിലൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിലാണ്, താൽക്കാലിക ജോലിയാണ്. അവിടെ ഈ അടുത്ത് മണ്ണിലക്കടത്തിൽ ടീം എന്തോ ചെന്ന് ചെറിയ ഇഷ്യൂ ഒക്കെ ഉണ്ടാക്കിയിരുന്നു. അന്ന് പഞ്ചായത്ത് പ്രസിഡന്റിനൊപ്പം ഈ കുട്ടിയും അതിൽ ഇടപെട്ടിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇനി ആ വഴിക്കും കാണും, അതും അന്വേഷിക്കുന്നുണ്ട്. ആ മറുപടി കേട്ട് പതി പുറത്തേക്ക് നടന്നു രഞ്ജിത്ത്. പിന്നാലെ സാജനും. സാജ, ഇപ്പോൾ കിട്ടിയ ആ വിഷ്വൽസ് നമുക്ക് ഒന്നുകൂടെ നോക്കാം. എന്തേലും ഹിൻഡ് കിട്ടുമോന്ന്? ഇവിടെ ഇപ്പോൾ തൽക്കാലം 2 പേരെ നിർത്ത്, നമുക്ക് സ്റ്റേഷനിലേക്ക് പോകാം. ശരി സാർ. സാജൻ പതിയെ കൂടെ ഉണ്ടായിരുന്ന പോലീസുകാർക്ക് നേരെ തിരിഞ്ഞു. ആ സമയം രഞ്ജിത്ത് നടന്ന ജീപ്പിനരികിലെത്തി. വൈകാതെ തന്നെ സാജനും എത്തി. അവർ നേരെ സ്റ്റേഷനിലേക്ക് തിരിച്ചു. കഷ്ടമാണ് സാറേ ആ കുട്ടിയുടെ അവസ്ഥ. ഒറ്റ മോള, പഠിക്കാനൊക്കെ മിടിക്കായിരുന്നു. ആ അച്ഛൻ്റെയും അമ്മയുടെയും ഏക പ്രതീക്ഷയായിരുന്നു. പാവം, രക്ഷപ്പെട്ടാൽ മതിയായിരുന്നു. സാജൻ്റെ വാക്കുകളിൽ വേദന നിറഞ്ഞിരുന്നു. മറുപടിയായി ഒന്നും പറഞ്ഞില്ല രഞ്ജിത്ത്. സ്റ്റേഷനിലെത്തിയ പാടെ വീണ്ടും സി സി ടി വി വിഷ്വൽസ് ചെക്ക് ചെയ്യാൻ ആരംഭിച്ചു അവർ. ആദ്യത്തെ ക്യാമറയിൽ
ആ കാറ് പാഞ്ഞു പോകുന്നത് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ സാജൻ പറഞ്ഞ പോലെ നമ്പറോ ഓടിക്കുന്ന ആളെയും വ്യക്തമല്ല. ആ വീടിനു മുന്നിലായി ഒരു കടയുണ്ട്. ആ കടയുടെ മുന്നിൽ ഒരു പയ്യൻ ബൈക്കിൽ നിന്ന് കടക്കാരോട് എന്തോ ചോദിക്കുന്നത് കാണാം. സജ, ദേ ഇവരോട് തിരക്കിയോ? രഞ്ജിത്ത് സാജന് നേരെ നോക്കി. തിരക്കി സർ, ഈ റൂട്ട് ഒരു ഷോർട്ട് കട്ട് ഉണ്ട് ആ മുട്ടമലയിലേക്ക്. ഈ പയ്യൻ അവിടേക്കുള്ള വഴി ചോദിക്കാൻ നിർത്തിയതാ. ആ കടക്കാരൻ അത് പറഞ്ഞു കൊടുക്കുകയുമായിരുന്നു. സോ രണ്ടുപേരും ആ വണ്ടി ശ്രദ്ധിച്ചില്ല. ആ മറുപടി നിരാശ ജനിപ്പിച്ചതോടെ അടുത്ത ക്യാമറ ദൃശ്യങ്ങളിലേക്ക് തിരിഞ്ഞു രഞ്ജിത്ത്. രണ്ടാമത്തെ ക്യാമറയിൽ വണ്ടി പോകുന്നത് മാത്രമാണ് കാണാൻ കഴിയുന്നത്. ആ വീടിൻ്റെ മുൻവശം അല്പം വിജനമായതിനാൽ വേറെ ആളുകളെ ഒന്നും കാണുന്നില്ല. ആ സ്വിഫ്റ്റ് കാർ പാഞ്ഞു പോകുന്നു. പിന്നാലെ ഒരു ബൈക്കും ഓപ്പോസിറ്റായി ഒരു ഓട്ടോയും കടന്നുപോയി. എന്നാൽ ആ നിമിഷം രഞ്ജിത്തിൻ്റെ മിഴികളിൽ ആ വീഡിയോയുടെ ഒരു ഭാഗം തുടക്കി. പെട്ടെന്ന് വീഡിയോ റിവൈൻഡ് ചെയ്ത് ആ കാറിന് പിന്നാലെ പോയി ബൈക്കിൻ്റെ ഭാഗത്തെത്തി സ്റ്റോപ്പ് ചെയ്തു. അവൻ അല്പനേരം ആ ബൈക്കിലേക്ക് സൂക്ഷിച്ചു നോക്കിയ ശേഷം വീണ്ടും സാജന് നേരെ തിരിഞ്ഞു. സജ, ആ കടയിൽ വഴി ചോദിക്കാൻ നിന്ന ചെക്കനല്ലേ ദേ ഈ ബൈക്കിൽ പിന്നാലെ പോകുന്നത്? ആ ചോദ്യം കേട്ട് സ്ക്രീനിലേക്ക് സൂക്ഷിച്ചു നോക്കി സാജൻ. അതെ സർ, ആ പയ്യൻ തന്നെയാണ്. ആ മറുപടി കേട്ടതും വീണ്ടും ആദ്യത്തെ ക്യാമറ വീഡിയോയിലേക്ക് പോയി രഞ്ജിത്ത്. ആ കടയുടെ മുന്നിൽ ആ പയ്യൻ നിൽക്കുന്ന ഭാഗം സൂക്ഷ്മമായി നിരീക്ഷിച്ചു. അവൻ ഹെൽമെറ്റ് ഊരി നിന്നാണ് വഴി ചോദിക്കുന്നത്. ആ മുഖം എവിടെയോ പരിചയമുള്ളതുപോലെ തോന്നി രഞ്ജിത്തിന്. സാജ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഈ പയ്യൻ ഒരു ട്രാവൽ വ്ളോഗറാണ്. ഇവൻ്റെ ഒന്ന് രണ്ട് വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്. ട്രാവൽ കിങ്, അങ്ങനെ എന്തോ ആണ് ഇവൻ്റെ ഇൻസ്റ്റാ ഐ ഡി. അത്രയും പറഞ്ഞ് തൻ്റെ ഫോൺ കയ്യിലേക്കെടുത്ത് ഇൻസ്റ്റഗ്രാം ഓപ്പണാക്കി. ആ പേര് സെർച്ച് ചെയ്തു അവൻ. ഊഹം തെറ്റിയില്ല, അവൻ ഉദ്ദേശിച്ച ആൾ തന്നെയായിരുന്നു ആ പയ്യൻ. അതോടെ രഞ്ജിത്തിൻ്റെ മിഴികൾ വിടർന്നു. സാജൻ, ഈ പയ്യനെ ഉടനെ കോണ്ടാക്ട് ചെയ്യണം. എങ്ങനെയെങ്കിലും ഇവന് ചിലപ്പോൾ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ആ വാക്കുകൾ കേട്ട് സംശയത്തോടെ അവനെ നോക്കി സാജൻ. ആ സംശയത്തിൻ്റെ കാരണം മനസ്സിലാക്കി പതിയെ വിശദീകരിച്ചു രഞ്ജിത്ത്. ഡോ, ദേ ഇവൻ്റെ റീൽസ് ഒന്ന് നോക്കിയേ. മിക്ക ട്രാവൽ വീഡിയോസിലും റോഡിലൂടെ ബൈക്ക് ഓടിച്ചു പോകുന്നത് അവൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതെടുത്തേക്കുന്നത് ഹെൽമെറ്റ് ക്യാമറയിലാണ്. അതായത് ഇവൻ്റെ ഹെൽമെറ്റിൽ ഒരു ക്യാമറയുണ്ട്. അത് ഓൺ ആയിരുന്നതിൽ ഉറപ്പായും ആ മുന്നേ പോയ സ്വിഫ്റ്റ് കാറിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടിയേക്കും. മൊട്ടമല ടൂറിസ്റ്റ് പ്ലേസ് അല്ലേ. സോ അവിടേക്ക് ഇവൻ പോണേൽ അത് വീഡിയോ ചെയ്യാനാകും. അപ്പോൾ ഉറപ്പായും വഴി കൂടി കാണിക്കാൻ ഹെൽമെറ്റ് ക്യാമറയും ഓൺ ആയിരിക്കാനാണ് ചാൻസ്. താൻ വേഗം അവനെ കോണ്ടാക്ട് ചെയ്യേ. ആ കേട്ടത് സാജനും ഉണർവേകി. അത് പൊളിച്ചു സാറേ, ഇങ്ങനെയൊരു ചിന്ത എനിക്ക് പോയില്ല. ഈ പയ്യനെയും എനിക്ക് പരിചയമില്ലല്ലോ. എന്തായാലും ഞാൻ അവനെ എങ്ങനെയാലും കോണ്ടാക്ട് ചെയ്യാം. സാറ് പറഞ്ഞതുപോലെയാണേൽ ആ കുട്ടിയെ ദ്രോഹിച്ചവനെ നമുക്ക് എളുപ്പത്തിൽ തൂക്കാം. ആവേശത്തോടെ മുറിവിട്ട് പുറത്തേക്ക് പോയി അവൻ. ചെറിയൊരു പ്രതീക്ഷയിൽ ആ വീഡിയോസ് തന്നെ വീണ്ടും നോക്കിയിരുന്നു രഞ്ജിത്ത്. പ്രതീക്ഷ തെറ്റിയില്ല. രഞ്ജിത്ത് പറഞ്ഞതുപോലെ തന്നെ ആ വ്ളോഗറുടെ ഹെൽമെറ്റിലെ ക്യാമറയിൽ കാറിൻ്റെ നമ്പർ പതിഞ്ഞു. സാറേ, ഇതൊരു റെൻ്റേ കാറാണ്. ഒരു മാത്യൂസ് ആണ് RC ഓണറ്. അയാളുടെയെന്ന് ഒരാഴ്ച മുന്നേ ഒരു ആനന്ദ് എടുത്തതാണ് ഈ വണ്ടി. ആക്സിഡൻ്റ് ഉണ്ടാക്കിയതും അവനാകാനാണ് സാധ്യത. പക്ഷേ ഈ പെൺകുട്ടിയുമായി അവനെ കണക്ട് ചെയ്യുന്ന ഒരു ലിങ്കും കിട്ടിയിട്ടില്ല. മാത്രമല്ല അവനൊരു പ്രവാസിയാണ്. രണ്ടാഴ്ചത്തെ ലീവിന് നാട്ടിലേക്ക് വന്നപ്പോൾ എടുത്തതാണ് ഈ കാർ. സാജൻ പറഞ്ഞത് കേട്ട് വീണ്ടും ആശയക്കുഴപ്പത്തിലായി രഞ്ജിത്ത്. അല്പസമയം ചിന്തയിലാണ്ടിരുന്നു അവൻ. സാജ, റെൻ്റേ കാറാകുമ്പോൾ GPS കാണില്ലേ? അപ്പോൾ ആ കാറിൻ്റെ കറണ്ട് ലൊക്കേഷൻ അറിയാലോ? ട്രേഡ് ചെയ്യാൻ പറ്റും സാർ, ആ വഴി നോക്കുന്നുണ്ട്. മറുപടി പറയുമ്പോൾ തന്നെ സാജൻ്റെ ഫോൺ റിങ് ചെയ്തു. സർ, ഒരു മിനിറ്റ്, ആ ആനന്ദിനെ തപ്പിപ്പോയ ടീമാണ് വിളിക്കുന്നത്. അനുവാദം വാങ്ങി ആ കോൾ അറ്റൻഡ് ചെയ്തു സാജൻ. പതിയെ പതിയെ അയാളുടെ മിഴികൾ വിടരുന്നത് ശ്രദ്ധിച്ചു രഞ്ജിത്ത്. സർ, ആളെ പൊക്കി, ആനന്ദല്ല അവൻ്റെ അനിയൻ ജിജു. അവനെ ഇന്നലെ രാവിലെ മുതൽ ഈ വണ്ടി കൊണ്ടു നടക്കുന്നത്. പിന്നെ സാർ ഊഹിച്ചതുപോലെ തന്നെ ജിജോയെ ആ കുട്ടിയുമായി കണക്ട് ചെയ്യാനും പറ്റിയിട്ടുണ്ട്. ഇവർ തമ്മിൽ അടുപ്പത്തിലായിരുന്നു. പക്ഷേ ഇവൻ അല്പം ഡേഞ്ചറാണ്. കൃത്യമായി പറഞ്ഞാൽ ഒരു സൈക്കോ ടൈപ്പ്. അത് മനസ്സിലാക്കിയതോടെ ആ കുട്ടി ആ റിലേഷൻ വിട്ടു. ഇപ്പോൾ അവൾക്ക് വേറെ ആലോചന വന്നു. അത് ഉറപ്പിച്ചു. അതിൻ്റെ വാശിയാണ് ഇവൻ തീർത്തത്. മനഃപൂർവ്വം വണ്ടി കൊണ്ടിടിച്ചതാണ് കൊല്ലാനായിട്ട്. സാജൻ്റെ വാക്കുകൾ കേട്ട് ആശ്വാസത്തോടെ പതി ചേറിലേക്ക് ചാരി രഞ്ജിത്ത്. കണക്കുകൂട്ടലുകൾ പിടിക്കാതെ കുറ്റവാളിയിൽ എത്തിച്ചേരാൻ കഴിഞ്ഞതിൽ അവൻ സ്വയം അഭിമാനിച്ചു. അതിലുപരി ആ കുട്ടിയുടെ രക്ഷകർത്താക്കളുടെ ആ ഇരിപ്പ്, അതാണ് രഞ്ജിത്തിനെ ആകെ അസ്വസ്ഥനാക്കിയത്. ഹോ, ആ തലവേദന ഒഴിഞ്ഞു. അറിയാതെ പറഞ്ഞുപോയി അവൻ. സാറേ, വീണ്ടും ഹാപ്പി ന്യൂസ്. വണ്ടി ട്രാക്ക് ചെയ്ത് ആളെ തൂക്കിയിട്ടുണ്ട്. മേവറ കൈപ്പള്ളിമുക്കിനടുത്തുള്ള ഒരു ലോഡ്ജിൽ നിന്ന് രണ്ട് പൊട്ടിച്ചപ്പോൾ അവൻ കുറ്റം സമ്മതിച്ചു.
സന്തോഷകരമായ വാർത്തകൾ ഒന്നിനു പുറകെ ഒന്നായി വന്നു. അവനെ നേരെ ഇങ്ങ് കൊണ്ടുവാ, ഒന്ന് സൽക്കരിച്ചിട്ട് അറസ്റ്റ് റിപ്പോർട്ട് ചെയ്താൽ മതി. ഇച്ചിരി പഞ്ചാര വെള്ളം കൂടി കലക്കി വെച്ചേക്ക് സാജാ, മധുരസൽക്കാരമാക്കാം. കയ്യോടെ കൊടുത്തേക്കണം. എന്തായാലും ചേട്ടൻ എൻആർഐ ആയതുകൊണ്ട് ചിലപ്പോൾ ആരെങ്കിലും പിടിച്ചിറക്കാനുള്ള വഴി കണ്ടെത്തും. അതിനു മുന്നേ രണ്ട് പൊട്ടിച്ച് പഞ്ചസാര വെള്ളം കുടിപ്പിച്ച് സെറ്റാക്കി നിർത്താം അവനെ. ആവേശത്തോടെ രഞ്ജിത്ത് മുഷ്ടി ചുരുട്ടവേ സാജനും ഉഷാറായി. ഇപ്പോൾ ശരിയാക്കി തരാം സാറേ. അവൻ വേഗത്തിൽ പുറത്തേക്ക് പോകുമ്പോൾ ആശ്വാസത്തോടെ അങ്ങനെയിരുന്നു രഞ്ജിത്ത്. ജിജോയുടെ കുറ്റസമ്മതത്തോടൊപ്പം തന്നെ കാറ് ഓടിച്ചത് അവനായിരുന്നു എന്ന് തെളിയിക്കാനുള്ള കുറച്ച് CCTV വിഷ്വൽസ് കൂടി സിറ്റിയിൽ നിന്നും കിട്ടി. അതോടെ കേസ് സ്ട്രോങ് ആയി. കാട്ടിയ ക്രൂരതയ്ക്ക് കാര്യമായി തന്നെ സത്കരിച്ചു, നേരെ കോടതിയിൽ ഹാജരാക്കി. തെളിവുകൾ സ്ട്രോങ് ആയതിനാൽ തന്നെ ജാമ്യം ലഭിച്ചില്ല. ജിജോ റിമാൻഡിലായി. അതിനിടയിൽ ആ പെൺകുട്ടിയുടെ സർജറി കഴിഞ്ഞു. അവൾ അപകടത്തിലെ തരണം ചെയ്തു എന്നറിഞ്ഞപ്പോൾ തന്നെ രഞ്ജിത്തിനും ആശ്വാസമായി. ബോധം തെളിഞ്ഞപാടെ അവൾ ജിജോയുടെ പേരും പറഞ്ഞിരുന്നു. ഇതിനിടയിൽ ഏതോ ലോക്കൽ ചാനലുകാർ അപകടം നടന്ന് പിറ്റേന്ന് തന്നെ പ്രതിയെ കണ്ടെത്തി അറസ്റ്റ് ചെയ്ത പോലീസിന്റെ ക്രിയാത്മകതയെ പുകഴ്ത്തി വാർത്ത കൊടുത്തു. ആ വാർത്ത വൈറലായി. അതോടെ CI രഞ്ജിത്തിന്റെ കീഴിലുള്ള ടീം മുഖ്യമന്ത്രിയുടെ വരെ പ്രശംസയും ഏറ്റുവാങ്ങി. അധികം വൈകാതെ തന്നെ ഹോസ്പിറ്റൽ വാസം കഴിഞ്ഞ് ആ കുട്ടി വീട്ടിലേക്ക് പോയി. പുറത്തിറങ്ങിയാൽ കുട്ടിയെ വീണ്ടും അപകടപ്പെടുത്തുമെന്ന വാദം നിലനിന്നതുകൊണ്ട് തന്നെ ജിജോയുടെ ജാമ്യാപേക്ഷ തള്ളി റിമാൻഡ് വീണ്ടും നീട്ടി. ജയിലിലെ കൊമ്പന്മാർക്കൊപ്പമല്ലേ അവനിപ്പോൾ. അവരെ നെയ്യെടുത്ത് വിട്ടോളും. ഇനി ഈ പണിക്ക് നിൽക്കാൻ അവൻ സാഹസം കാട്ടില്ല. ജാമ്യം നിഷേധിച്ച് വിവരമറിഞ്ഞപ്പോൾ രഞ്ജിത്ത് പ്രതികരിച്ചത് ഇപ്രകാരമായിരുന്നു. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.